സ്വാഗതം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും പ്രയാസകരമായ ഒരു ഭാഗമായിരിക്കുമല്ലോ വ്യാകരണം, ഭാഷാശാസ്ത്രം. ഈ ഭാഗത്ത് നിന്ന് മുൻകാല ചോദ്യങ്ങൾ, മുൻകാല പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളുടെയും അവയുടെ ഉത്തരങ്ങളുടെയും വിശകലനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കക്ഷാപരമായി വർഗീകരിക്കുമ്പോൾ സംസ്കൃതം ഉൾപ്പെടുന്നത്? എ അപഗ്രഥന കക്ഷ, ബി പ്രാകൃത കക്ഷ, സി സംശ്ലിഷ്ട കക്ഷ, ഡി വൈകൃത കക്ഷ. ഉത്തരം വൈകൃത കക്ഷയാണ്. നമുക്കറിയാം ഭാഷകളെ കക്ഷാപരമായി അഞ്ച് രീതിയിൽ വർഗീകരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം വരുന്നത് പ്രാകൃത കക്ഷ, പിന്നെ സംശ്ലിഷ്ട കക്ഷ, വൈകൃത കക്ഷ, അപഗ്രഥന കക്ഷ, സംഘടിത കക്ഷ എന്നിങ്ങനെയാണ് ആ അഞ്ച് വിഭജനങ്ങൾ. എന്താണ് വൈകൃത കക്ഷ? പ്രകൃതികളും പ്രത്യയങ്ങളും വേർതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ കൂടിച്ചേർന്ന് കാണപ്പെടുന്ന പദഘടനയോട് കൂടിയ ഭാഷകളാണ് വൈകൃത കക്ഷയിലുള്ളത്. ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിലും സെമിറ്റിക് ഗോത്രത്തിലുള്ള ഭാഷകൾ ഈ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. സംസ്കൃതം, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളൊക്കെ വൈകൃത കക്ഷയുടെ സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇംഗ്ലീഷിലെ റൺ എന്നൊരു പദം എടുക്കുന്നു. ആ പദഘടനയിൽ ഏതാണ് പ്രത്യയം, ഏതാണ് പ്രകൃതി എന്ന് നമുക്ക് വേർതിരിച്ച് കാണിക്കാൻ കഴിയില്ല. ഇങ്ങനെ കൂടിച്ചേർന്ന് കാണപ്പെടുന്ന ഈ ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഭാഷകളാണ് വൈകൃത കക്ഷയിൽ പെടുന്നത്. അടുത്തത് പ്രാകൃത കക്ഷ. പ്രാകൃത കക്ഷയിൽ പ്രത്യയങ്ങൾ ഉണ്ടായിരിക്കില്ല, പ്രകൃതി മാത്രമേ കാണപ്പെടുകയുള്ളൂ. ചൈനീസ് ഭാഷയാണ് പ്രാകൃത കക്ഷയ്ക്ക് ഉദാഹരണമായിട്ട് പറയുന്നത്. പിന്നെ വരുന്നത് അപഗ്രഥന കക്ഷ. അപഗ്രഥന കക്ഷ വൈകൃത കക്ഷയുടെ തന്നെ ഒരു വകഭേദമായിട്ടാണ് അപഗ്രഥിത കക്ഷയെ വിലയിരുത്തിയിട്ടുള്ളത്. ഇതിൽ പ്രത്യയങ്ങൾക്ക് കാലക്രമത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു, മാത്രമല്ല പ്രത്യയങ്ങൾ ഒരു പ്രകൃതിയുടെ പദവിയിലേക്ക് മാറുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ നമ്മൾ ആദ്യകാലത്ത് രാമൻ്റെ എന്ന അർത്ഥത്തിൽ രാമാസ് എന്നാണ് പ്രയോഗിച്ചിരുന്നത്. പക്ഷെ പിൽക്കാലത്ത് അത് ഓഫ് രമ എന്ന് പ്രയോഗിക്കാൻ തുടങ്ങി. ഇവിടെ പ്രത്യയം പ്രകൃതിയുടെ പദവിയിലേക്ക് മാറിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഭാഷകളാണ് അപഗ്രഥിത കക്ഷയിൽ പെടുന്നത്. അടുത്തത് സംഘടിത കക്ഷയാണ്. ഇതിലെ ഒന്നിലധികം പദഘടനകളെ ഒറ്റപ്പദം പോലെ സംയോജിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇതിന് ഉദാഹരണം, ഈ ഒരു സംഘടിത കക്ഷയിൽ പെടുന്ന ഭാഷകൾ ഗ്രീൻലാൻഡിക് ഭാഷകളും ബാസ്ക് ഭാഷയാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ നമ്മളൊരു വാക്യം പറയുന്നു, അവൻ മീൻ പിടിക്കുന്നതിൽ ഏർപ്പെടാൻ തിടുക്കം കൂട്ടി എന്നൊരു വാക്യം നമ്മൾ വേറെ വേറെ പദഘടനയോട് കൂടിയിട്ടാണ് ഈ ഒരു വാക്യം നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വാക്യത്തെ നമ്മളിപ്പം ഗ്രീൻലാൻഡിലെ എസ്കിമോ ഭാഷയിൽ പറയുമ്പോൾ ഔലിസാറിയർ തോറ സ്വർപോക്ക് എന്നിങ്ങനെ ഒരു ഒറ്റപ്പദമായിട്ടാണ് ഈ ഒരു വാക്യത്തെ അവർ പ്രയോഗിക്കുന്നത്. നമ്മൾ ഈ ഒരു വാക്യം പറയുന്ന സമയത്ത് വേറെ വേറെ പദങ്ങളെ ആണ് നമ്മളിതിലൂടെ നമ്മൾ അവതരിപ്പിച്ചത്. പക്ഷെ ഇവർ ഈ പദങ്ങളെയൊക്കെ ഒറ്റപ്പദമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഭാഷകളാണ് സംഘടിത കക്ഷയിൽ പെടുന്നത്. അടുത്തത് സംശ്ലിഷ്ട കക്ഷയാണ്. ഈ കക്ഷയിലാണ് നമ്മുടെ മലയാളം പോലുള്ള ദ്രാവിഡ ഭാഷകൾ സംശ്ലിഷ്ട കക്ഷയിലാണ് പെടുന്നത്. ഈ കക്ഷയിൽ പ്രകൃതിയോട് പ്രത്യയങ്ങൾ ചേർക്കുന്ന സ്വഭാവമാണ് ഇതിൽ കാണുന്നത്. നമ്മൾ മലയാളത്തിൽ ഉദാഹരണം പറഞ്ഞാൽ മിടുക്കന്മാരുടെ എന്നൊരു പദഘടന നമ്മൾ എടുക്കുന്നു. അതിൽ മിടുക്ക് എന്നതാണ് പ്രകൃതി. ആ മിടുക്ക് എന്ന പ്രകൃതിയോട് അൻ എന്ന പുല്ലിംഗ പ്രത്യയം ചേർന്നു, മാർ എന്ന ബഹുവചന പ്രത്യയം ചേർന്നു, ഉടേ എന്ന സംബന്ധിക ഭക്തി പ്രത്യയം കൂടി ചേർന്നു. ഇങ്ങനെ പ്രകൃതിയോട് ഓരോ പ്രത്യയങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ ചേർന്നുകൊണ്ട് രൂപപ്പെടുന്ന പദഘടന. ഇതിൽ ഓരോ പ്രത്യയം ഓരോ വിശേഷാർത്ഥം സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പദഘടനയോട് കൂടിയ ഭാഷകളാണ് സംശ്ലിഷ്ട കക്ഷയിൽ പെടുന്നത്. മലയാള ഭാഷ സംശ്ലിഷ്ട കക്ഷയിലാണ് പെടുന്നത്. ചോദ്യം, ഖിലോബ സംഗ്രഹത്തിന് ഉദാഹരണമായി കേരളപാണിനി ചൂണ്ടിക്കാട്ടുന്ന പ്രത്യയം. എ ആൻ, ബി ഉം, സി ദേ, ഡി ക്. ഇതിൽ ഉത്തരം ആൻ എന്നതാണ് ഉത്തരം. കേരള പാണിനീയത്തിൽ എ ആർ രാജരാജവർമ്മ
മലയാളം കൊടുന്തമയിൽ നിന്നുണ്ടായി എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആറ് നയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. അനുനാസികാതിപ്രസരം, പുരുഷഭേദ നിരാസം, അംഗഭംഗം, സ്വരസംവരണം, ഖിലോപസംഗ്രഹം, താലവ്യാദേശം. ഇതിലെ ഖിലോപസംഗ്രഹത്തിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് ചോദ്യം തന്നിട്ടുള്ളത്. അതിൽ അദ്ദേഹം ഖിലോപസംഗ്രഹത്തെ പറ്റി എന്താണ് പറയുന്നുള്ളത്? ഒരു കാലത്ത് തമിഴിൽ ഉപയോഗിച്ചിരുന്ന പ്രയോഗങ്ങൾ തമിഴിൽ ഇപ്പോൾ ലുപ്ത പ്രചാരമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മലയാളത്തിൽ ചില പ്രയോഗങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അവിടെയാണ് ഖിലോപസംഗ്രഹം എന്നൊരു നയം AR മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ വർത്തമാനകാല ക്രിയ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൻ എന്ന പ്രത്യയം നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കുളിക്കാൻ, വായിക്കാൻ എന്നിങ്ങനെയൊക്കെ നമ്മൾ ആൻ ചേർത്ത് പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തമിഴിൽ അങ്ങനെ ഒരു പ്രത്യയം ഉപയോഗിക്കുന്നില്ല. അപ്പം ഖിലോപസംഗ്രഹത്തിന് ഉദാഹരണമായിട്ട് കേരള ബാണിനെ ചൂണ്ടിക്കാട്ടുന്ന പ്രത്യയം ആൻ എന്നതാണ്. ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് B കൊടുത്തിരിക്കുന്ന എന്നത് ഒരു ദ്യോതക ശബ്ദമാണ്. നമുക്കറിയാം ശബ്ദത്തെ വാചകമെന്നും ദ്യോതകമെന്നും വർഗീകരിച്ചിട്ടുണ്ട്. അതിലെ വാചകം എന്ന് വെച്ചാൽ സ്വയം ഒരർത്ഥത്തെ സൂചിപ്പിക്കാൻ കഴിയുന്ന ശബ്ദങ്ങളാണ്. പക്ഷേ ദ്യോതകം എന്ന് പറയുന്നത് സ്വയം ഒരർത്ഥത്തെ സൂചിപ്പിക്കാൻ കഴിയാതെ വാചകത്തോട് ചേർന്ന് നിന്നിട്ട് അർത്ഥം ദ്യോതിപ്പിക്കുന്ന ശബ്ദങ്ങളെയാണ് ദ്യോതകം എന്ന് വിളിക്കുന്നത്. ദ്യോതകത്തിന് ഉദാഹരണങ്ങളാണ് ഓ എന്നതൊക്കെ ദ്യോതകത്തിന് ഉദാഹരണങ്ങളാണ്. അവളും എന്ന് പറയുമ്പോൾ അതിലെ അവൾ എന്ന വാചകത്തോട് ചേർന്ന് നിന്നിട്ടാണ് എന്ന ദ്യോതകത്തിന് അർത്ഥമുണ്ടാവുന്നത്. ഇങ്ങനെയുള്ള ശബ്ദങ്ങളെയാണ് ദ്യോതകമെന്ന് പറയുന്നത്. ദ്യോതകത്തെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്, നിപാതം, അവ്യയം. അതിലെ ശുദ്ധ ദ്യോതകങ്ങളാണ് നിപാതത്തിൽ വരുന്നുള്ളത്. അവ്യയത്തിൽ വരുന്നുള്ളത് അർത്ഥലോപിച്ചും അർത്ഥലോപം സംഭവിച്ച് പിന്നീട് വാചക ശബ്ദങ്ങളായി മാറിയതാണ് അവ്യയത്തിൽ വരുന്നത്. അതിൽ എന്ന ശബ്ദം നിപാതം എന്ന വിഭാഗത്തിലാണ് എന്ന ശബ്ദം വരുന്നത്. അതുപോലെ തന്നെ ദ്യോതകത്തെ അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഗതി, ഘടകം, വ്യാക്ഷേപം. അതിൽ ഘടകം എന്ന വിഭാഗത്തിലാണ് എന്ന ഈ പ്രത്യയം വരുന്നുള്ളത്. ഘടകം എന്ന് വെച്ചാൽ രണ്ട് ശബ്ദങ്ങളെ തമ്മിൽ ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദ്യോതക ശബ്ദം, അതിനാണ് ഘടകം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ അവളും അവനും എന്ന് പറയുന്ന സമയത്ത് അവൾ, അവൻ എന്ന രണ്ട് വാചക ശബ്ദങ്ങളെ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന ദ്യോതക ശബ്ദമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നത് ഘടകം എന്ന വിഭാഗത്തിൽ വരുന്ന ദ്യോതക ശബ്ദമാണ്. അതിൽ തന്നെ ദ്യോതകത്തെ മൂന്നായിട്ട് തരംതിരിച്ചതിൽ ഗതി വരുന്നത് ചലനങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദ്യോതക ശബ്ദങ്ങളാണ് ഗതി എന്ന വിഭാഗത്തിൽ വരുന്നത്. അതിലിപ്പം മരത്തിൽ നിന്ന് വീണു എന്ന് പറയുമ്പം ആ മരത്തിൽ നിന്നുള്ള ആ വീഴുന്ന ആ ഒരു ചലനം, ആ ചലനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ നിന്ന് എന്ന് ആ ഒരു ശബ്ദം നമ്മളവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നിന്ന് എന്ന ശബ്ദം ഗതിക്ക് ഉദാഹരണമാണ്. പിന്നെ മൂന്നാമത്തേത് വ്യാക്ഷേപം. വ്യാക്ഷേപം ആശ്ചര്യചിഹ്നങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് വ്യാക്ഷേപം എന്ന് പറയുന്നത്. അയ്യോ, ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ദ്യോതകത്തെ പറ്റിയിട്ടുള്ള സാമാന്യമായിട്ടുള്ള ഒരു അറിവാണ് ഇപ്പോൾ തന്നത്. ഈ ചോദ്യത്തിൻ്റെ C ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ൻ്റെ എന്ന പ്രത്യയമാണ്. ഇത് സംബന്ധിക വിഭക്തി പ്രത്യയമാണ്. അതുപോലെ D ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ക് എന്ന പ്രത്യയമാണ്. ഇത് ഉദ്ദേശിക വിഭക്തി പ്രത്യയമാണ്. AR രാജരാജവർമ്മ മുന്നോട്ട് വെക്കുന്ന ആറ് നയങ്ങൾ പലതവണ പല മത്സര പരീക്ഷകളിലും ആവർത്തിച്ച് ചോദ്യങ്ങളായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് അനുനാസിക അതിപ്രസരമാണ്. അനുനാസിക അതിപ്രസരം എന്ന് വെച്ചാൽ ഒരു അനുനാസികം തൊട്ടടുത്ത ഖരാക്ഷരത്തെയും കൂടി അനുനാസികമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അനുനാസിക അതിപ്രസരം. ഇത് നമുക്ക് ഉദാഹരണം വെച്ച് നമുക്ക് പഠിക്കാം. ഇപ്പോൾ മാങ്ക എന്ന് പറയുന്നത് മാങ്ങ എന്നായി മാറുന്നത് അനുനാസിക അതിപ്രസരം മൂലമാണ്. അതുപോലെ നിങ്ങൾ എന്നത് നിങ്ങൾ എന്നായി മാറുന്നത് അനുനാസിക അതിപ്രസരം മൂലമാണ്. അടുത്തത് തവർക്കോപമർദ്ദം അല്ലെങ്കിൽ താലവ്യാദേശം. ഇതിൽ ദന്ത്യവർഗത്തിനടുത്ത് താലവ്യ സ്വരങ്ങൾ വന്നാൽ ആ ദന്ത്യവർഗം താലവ്യമായി മാറുന്ന പ്രക്രിയയാണ് തവർക്കോപമർദ്ദം അല്ലെങ്കിൽ താലവ്യാദേശം. ഉദാഹരണം വെച്ച് നമുക്കിത് ഓർത്തെടുക്കാം. പിടിത്താൽ എന്നത് പിടിച്ചാലായി മാറുന്നു, അതുപോലെ അടിത്തു എന്നത് അടിച്ചു എന്നായി മാറുന്നതൊക്കെയും ഈ താലവ്യാദേശം മൂലമാണ്. അടുത്തത് സ്വരസംവരണമാണ്. സ്വരസംവരണത്തിൽ സ്വരങ്ങളെ തുറന്നുച്ചരിക്കാതെ അടക്കിയോ ഒതുക്കി പിടിച്ച് ഉച്ചരിക്കുകയാണ് സ്വരസംവരണത്തിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ തമിഴിൽ തലൈ, മലൈ എന്നിങ്ങനെ ഐകാരസഹിതമായി ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ ഈ ഐകാരത്തെ ഒഴിവാക്കി അടക്കി നമ്മൾ തല, മല ഇങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഇത് സ്വരസംവരണം മൂലമാണ് ഇത് സംഭവിച്ചത്.
അത് അടുത്തത് പുരുഷഭേദ നിരാസമാണ്. തമിഴില് ക്രിയയോടൊപ്പം ലിംഗഭേദം ചേർക്കുന്ന ഒരു പതിവുണ്ടല്ലോ, പക്ഷെ മലയാളത്തിൽ ഈ ലിംഗഭേദം നിരസിച്ചു. നമ്മൾ തമിഴില് അവൾ അവൻ വന്താൻ അവൾ വന്താൾ എന്നിങ്ങനെ ക്രിയയോടൊപ്പം ആൻ ആൾ എന്ന ലിംഗപ്രത്യയം ചേർക്കുന്ന ഒരു പതിവുണ്ടല്ലോ, പക്ഷെ മലയാളത്തിൽ അതൊഴിവാക്കി പുരുഷഭേദം നിരസിച്ചുകൊണ്ട് നമ്മൾ അവൻ വന്നു അവൾ വന്നു എന്നിങ്ങനെ പ്രയോഗിക്കാൻ തുടങ്ങി. ഇത് പുരുഷഭേദ നിരാസം മൂലമാണ് ഇത് സംഭവിച്ചത് എന്നാണ് എ ആർ രാജരാജവർമ്മ അഭിപ്രായപ്പെടുന്നത്. അടുത്തത് ഖിലോപസംഗ്രഹം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വരുന്നത് അംഗഭംഗമാണ്. അംഗഭംഗത്തിൽ പറയുന്നത് ചില പഴയ ദ്രാവിഡ പ്രകൃതികളെയും പ്രത്യയങ്ങളെയും മലയാള ഭാഷ സൗകര്യത്തിന് വേണ്ടി അക്ഷരലോപം ചെയ്ത് ചുരുക്കിയിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ എ ആർ പറയുന്നത്. ഉടയ എന്ന സംബന്ധിക വിഭക്തി പ്രത്യയത്തെ സൗകര്യത്തിന് വേണ്ടി മലയാള ഭാഷയിൽ ഉടെ എന്നാക്കി മാറ്റിയിട്ടുണ്ട് എന്നൊരു ഉദാഹരണം അംഗഭംഗത്തിന് എ ആർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചോദ്യം: നികീർണക ധാതുവിൽ കർത്തൃസ്ഥാനമുള്ള ധാതു. ഓപ്ഷൻ എ ഉദ്ദേശിക, ഓപ്ഷൻ ബി പ്രതിഗ്രാഹിക, ഓപ്ഷൻ ബി നിർദ്ദേശിക, ഓപ്ഷൻ ഡി സംബന്ധിക. ഉത്തരം ഉദ്ദേശികയാണ്. അപ്പോൾ ഇതറിയുന്നതിന് മുമ്പ് എന്താണ് നികീർണ കർത്തൃക്രിയ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് നികീർണ കർത്തൃക്രിയ? ഒരു ക്രിയയിൽ കർത്താവിനെയോ കർത്തൃവ്യാപാരത്തെയോ നികീർണം ചെയ്യുമ്പോൾ അതാണ് നികീർണ കർത്തൃക്രിയ. അതായത് ക്രിയകളിൽ കർത്താവിൻ്റെ യത്നം ആവശ്യപ്പെടുന്നില്ല, ക്രിയ താനേ സംഭവിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പറയുന്നു എനിക്കൊരു ശിഷ്യനെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ശിഷ്യനെ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്ന സമയത്ത് അതിൽ എനിക്കൊരു ശിഷ്യനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊരു കാര്യമൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവിടെ ഒരു ക്രിയ നടന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ക്രിയയാണ് നികീർണ കർത്തൃക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വിഭക്തിയായിട്ട് വന്നത് എനിക്ക് എന്ന് പറയുന്ന ഉദ്ദേശിക വിഭക്തിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ വേറൊരു ഉദാഹരണം, കുട്ടികൾക്ക് വിശക്കുന്നു എന്ന് പറയുന്ന സമയത്ത് വിശക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, വിശക്കുന്നു എന്ന ക്രിയ താനേ സംഭവിച്ചതാണ്. അപ്പം ഇത് നികീർണ കർത്തൃക്രിയക്ക് ഉദാഹരണമാണ്. ഇവിടെ വരുന്ന വിഭക്തി കുട്ടികൾക്ക് എന്ന് പറയുന്നത് ഉദ്ദേശിക വിഭക്തി പ്രത്യയമാണ്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? നികീർണക ധാതുവിൽ, ഇത് ഇവിടെ നികീർണക ധാതു കുട്ടികളാണ്. അപ്പം ഇവിടെ നികീർണക ധാതുവിൽ കർത്തൃസ്ഥാനമുള്ള ധാതു ഏതാണെന്നാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശികയാണ് കർത്തൃസ്ഥാനമുള്ള ധാതു ആയിട്ട് വരുന്നത്. ചോദ്യം: മുല്ലവള്ളി എന്ന വാക്കിലെ വകാരം ഇരട്ടിക്കാത്തത് എന്തുകൊണ്ട്? എ വകാരം ദൃഢമല്ലാത്തതിനാൽ, ബി വിശേഷണ വിശേഷ്യമല്ലാത്തതിനാൽ, സി ഉത്തരപദപ്രധാനമാകയാൽ, ഡി ദ്വന്ദ്സമാസമായതിനാൽ. ഇതിൻ്റെ ഉത്തരം എ ആണ്. വകാരം ദൃഢമല്ലാത്തതിനാലാണ് മുല്ലവള്ളി എന്ന വാക്കിലെ വകാരം ഇരട്ടിക്കാത്തത്. ഇവിടെ ദ്വിത്വസന്ധിയാണ് സൂചന. നാല് തരം സന്ധികളെ പറ്റി എ ആർ അവതരിപ്പിക്കുന്നുണ്ട്. ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി എന്നിങ്ങനെയുള്ള സന്ധികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. സന്ധി എന്ന ഭാഗം മത്സര പരീക്ഷകളിൽ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദ്വിത്വസന്ധിയാണ്. ദ്വിത്വസന്ധിയുടെ ലക്ഷണം: ഖരാധിഖരമൂഷ്മാവും മൃദുഘോഷങ്ങളും ദൃഢം, പഞ്ചമം മധ്യമം ഹാവും ശിഥിലാഭിതമായി വരും. വിശേഷണ വിശേഷ്യങ്ങൾ പൂർവോത്തര പദങ്ങളായി സമാസിച്ചാൽ ഇരട്ടിപ്പു ദൃഢം പരപദാധികം എന്നിങ്ങനെയാണ് ദ്വിത്വസന്ധിയുടെ ലക്ഷണം. എന്താണിതിൽ പറയുന്നത്? പൂർവ്വപദവും ഉത്തരപദവും തമ്മിൽ ചേരുമ്പോൾ ഉത്തരപദത്തിൻ്റെ ആദ്യമിരിക്കുന്ന വ്യഞ്ജനം ഇരട്ടിക്കുന്നു. ഇതാണ് ദ്വിത്വസന്ധി. പക്ഷേ വ്യഞ്ജനം ഇരട്ടിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇതിൽ ദൃഢവ്യഞ്ജനങ്ങൾ മാത്രമേ ഇരട്ടിക്കുകയുള്ളൂ. വ്യഞ്ജനങ്ങളെ ദൃഢവ്യഞ്ജനങ്ങളെന്നും ശിഥില വ്യഞ്ജനങ്ങളെന്നും വർഗീകരിക്കുന്നുണ്ട്. അതിൽ ദൃഢവ്യഞ്ജനങ്ങൾ 24 വ്യഞ്ജനങ്ങൾ വരുന്നുണ്ട്. ഖരങ്ങൾ, അതിഖരങ്ങൾ, മൃദുക്കൾ, ഘോഷങ്ങൾ, ഊഷ്മാക്കൾ, ഇങ്ങനെ 24 വ്യഞ്ജനങ്ങളാണുള്ളത്. അതല്ലാത്തത് ശിഥില വ്യഞ്ജനങ്ങളാണ്. അപ്പം ഇവിടെ ഇരട്ടിക്കുമ്പോൾ ദൃഢവ്യഞ്ജനങ്ങൾ മാത്രമേ ദ്വിത്വസന്ധിയിൽ ഇരട്ടിക്കുകയുള്ളൂ. ഉദാഹരണം വെച്ച് നമുക്കിതിനെ പറയാം. താമരക്കുളം എന്നതിൽ താമര അധികം കുളം ആണ് താമരക്കുളം ആയിട്ട് മാറിയത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇരട്ടിച്ചത്? ഇവിടെ താമരക്കുളം എന്ന് പറയുമ്പം ക എന്ന വ്യഞ്ജനം ഇരട്ടിച്ചിട്ടുണ്ട്. ക ഇവിടെ ദൃഢവ്യഞ്ജനമാണ്. മാത്രമല്ല നമ്മൾ പറഞ്ഞു ഉത്തരപദത്തിൻ്റെ ആദ്യമിരിക്കുന്ന വ്യഞ്ജനമാണ് ഇരട്ടിക്കുന്നത്. ഇവിടെ താമര അധികം കുളം എന്നതിൽ താമരയാണ് പൂർവ്വപദം, കുളം എന്നത് ഉത്തരപദമാണ്. അപ്പം ഉത്തരപദമായ കുളത്തിലെ ആദ്യത്തെ അക്ഷരമായ ക ആണ് ഇവിടെ ഇരട്ടിച്ചത്.
മാത്രമല്ല ഇരട്ടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു നിബന്ധന കൂടിയുണ്ട്, വിശേഷണ വിശേഷമായിരിക്കണം പദം. ഇവിടെ താമരക്കുളം എന്നത് ഒരു വിശേഷണ വിശേഷമായിട്ടുള്ള പദമാണ്, കുളത്തെ വിശേഷിപ്പിക്കുന്നത്. കുളം വിശേഷമാണ്, എങ്ങനെയുള്ള കുളമാണ്, കുളത്തിൻ്റെ വിശേഷണം എന്താണ്, താമരക്കുളമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വിശേഷണ വിശേഷങ്ങളാണ് പൂർവോത്തര പദങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇവിടെ ദൃഢവ്യഞ്ജനമാണ്, ഉത്തരപദത്തിൻ്റെ ആദ്യമിരിക്കുന്ന വ്യഞ്ജനം ദൃഢവ്യഞ്ജനമാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ ഇവിടെ താമരക്കുളം എന്നത് ദ്വിത്വസന്ധിക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അപ്പം ദ്വിത്വസന്ധി ഉണ്ടാകുന്ന നിബന്ധനകൾ, ദ്വിത്വസന്ധി ആകാവുന്ന നിബന്ധനകൾ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ ചോദ്യങ്ങളിൽ മുല്ലവള്ളി എന്ന വാക്കിൽ മുല്ല അധികം വള്ളി അത് തമ്മിൽ ചേരുന്ന സമയത്ത്, സന്ധിക്കുന്ന സമയത്ത് വാ അവിടെ ഇരട്ടിക്കുന്നില്ല എന്നതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഇത് ഇരട്ടിക്കാത്തത് എന്നതായിരുന്നു ചോദ്യം. അതിൽ വകാരം ദൃഢമല്ലാത്തത് കൊണ്ടാണ്, വകാരം ദൃഢവ്യഞ്ജനമല്ലാത്തത് കൊണ്ടാണ് ഇരട്ടിക്കാത്തത്, അതാണ് ഉത്തരം. ബാക്കി ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് വിശേഷണ വിശേഷമല്ലാത്തതിനാൽ എന്നതാണ്, അത് തെറ്റാണ്. കാരണം മുല്ലവള്ളി ഒരു വിശേഷണ വിശേഷമാണ്, വള്ളിയാണ് ഇവിടെ വിശേഷം വരുന്നത്, മുല്ലയാണ് വിശേഷണം. അപ്പം എങ്ങനെയുള്ള വള്ളിയാണ്, മുല്ലവള്ളിയാണ്. അപ്പം ഇതൊരു വിശേഷണ വിശേഷമായിട്ടുള്ള പദമാണ്. വേറൊരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ള ഉത്തരപദ പ്രധാനമാകിയാൽ എന്നതാണ് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്, അതും തെറ്റാണ്. ഡി ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ദ്വന്ദ്വ സമാസമായതിനാൽ എന്നതാണ്. ദ്വന്ദ്വ സമാസം സമാസത്തിൽ വരുന്നതാണ്. വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാം എന്ന് നമ്മൾ പറഞ്ഞു. പ്രത്യയങ്ങൾ ചേർക്കാതെ രണ്ട് പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് സമാസ വിഭജനങ്ങളുണ്ട്. അതിലൊരു വിഭജനമാണ് ദ്വന്ദ്വ സമാസം. അതായത് സമാസിക്കുന്ന ഘടക പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമുണ്ടെങ്കിൽ ആ സമാസത്തെ ദ്വന്ദ്വ സമാസം എന്ന് വിളിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അച്ഛനമ്മമാർ എന്നൊരു സമസ്ത പദം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ പദങ്ങളാണ് യോജിച്ചത്? അച്ഛനും അമ്മയും എന്ന രണ്ട് പദങ്ങളാണ്, ഘടക പദങ്ങളാണ്. ഇവിടെ അച്ഛനും അമ്മയും ഈ രണ്ട് ഘടക പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. ഇങ്ങനെയുള്ള സമാസത്തെയാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഉത്തരം നമ്മൾ മുല്ലവള്ളി എന്ന വാക്കിലെ വകാരം ഇരട്ടിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഒരിക്കലും ദ്വന്ദ്വ സമാസമായതിനാൽ എന്നൊരു ഓപ്ഷൻ അത് അതിൻ്റെ ശരിയായ ഉത്തരമല്ല. ഭാഷാശാസ്ത്രം വ്യാകരണം മേഖലയിൽ നിന്നുള്ള ഏതാനും ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇത് നമ്മൾ പരിചയപ്പെട്ടത്. ആവർത്തിച്ച് വന്ന ബാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം.